എല്ലാ പ്രിയ കൂട്ടുകാർക്കും മല്ലു ജ്യൂസറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മറ്റൊരു അടിപൊളി ഐറ്റവുമായിട്ടാണ്, ചോക്ലേറ്റിന്റെ ഐറ്റംസ്. കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ചോക്ലേറ്റ് ഐസ്ക്രീം, ചോക്ലേറ്റ് ജ്യൂസ്, ചോക്ലേറ്റ് ഷെയ്ക്ക്, ബ്ലാക്ക് ഫോറസ്റ്റ്, അങ്ങനെ തുടങ്ങി ചോക്ലേറ്റിന്റെ ഡെസേർട്ടുകൾ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് നമ്മൾ അടിക്കാൻ പോകുന്നത് ചോക്ലേറ്റിൽ ഒരു വെറൈറ്റി ഐറ്റമാണ്, ഡെത്ത് ബൈ ചോക്ലേറ്റ്. പേര് കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. കുറച്ച് തണുപ്പ്, കൂള് കുറച്ച് കൂടുതൽ, കുറച്ച് എക്സ്ട്രാ ഐറ്റംസും കൂടി ആഡ് ചെയ്തിട്ട് വിത്ത് ഐസ്ക്രീമോടൊക്കെ കൂടി നല്ല മൊഞ്ചിൽ നല്ല അടിച്ച പൊളിയൊരു മിൽക്ക് ഷേക്കാണ് ഡെത്ത് ബൈ ചോക്ലേറ്റ്. അപ്പൊ നമുക്ക് എങ്ങനെ അടിക്കാൻ നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ, ഇറ്റ്സ് മീ എം ജെ. അപ്പൊ ഇനി എന്തായാലും നമ്മൾ സമയം കളയണില്ല. അപ്പൊ നമ്മൾ ഡെത്ത് ബൈ ചോക്ലേറ്റ് നമ്മൾ അടിക്കാൻ പോവാണ്. രണ്ട് ജ്യൂസാണ് കേട്ടോ, രണ്ട് ഷെയ്ക്കാണ് ഞാൻ അടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 500 ml പാലും എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ട സ്പൂൺ, ഒരു 2 സ്പൂണ് ഷുഗറും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് അധികം ഉണ്ടായതുകൊണ്ട് ഷുഗർ അധികം ഇട്ട് കൊടുക്കണ്ട, ഇനി അധികം വേണമെന്നില്ല, അധികം ഇട്ട് കൊടുത്തോളി. അപ്പോൾ ഒരു 500 ml കട്ടപ്പാൽ, നല്ല കട്ടയ പാൽ കേട്ടോ, ഡെത്ത് ബൈ ചോക്ലേറ്റ് ആണ്. തലച്ചോറ്റിക്കാണ് കയറണം തണുപ്പ്, അമ്മാതിരി തണുപ്പ് വേണം, അതാണ് നമ്മുടെ ഡെത്ത് ബൈ ചോക്ലേറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ കട്ടപ്പാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ സ്കെയിൻ്റെ ഐസ്ക്രീമാണ് വാങ്ങിയിട്ടുള്ളത്, സ്കെയിൻ്റെ ഐസ്ക്രീം എനിക്ക് കിട്ടിയതുകൊണ്ട് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 4-5 സ്കൂപ്പ് ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുക. ഒന്നിക്കൊരു 2.5 സ്കൂപ്പ് എന്നുള്ള തോതിൽ, 2 എണ്ണത്തേക്ക് ഒരു 5 സ്കൂപ്പ് ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുക നമുക്ക്. അടുത്തായിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് മിൽക്ക് മേഡാണ്. അത്ര വലിയ ക്വാളിറ്റിൻ്റെ മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുക്കണം എന്നൊന്നുമില്ല, എന്നാലും ഒരു മീഡിയം സൈസ്, ഒരു മീഡിയം ലെവലിൽ ക്വാളിറ്റി ഉള്ള മിൽക്ക് മേഡ് തന്നെ ഒഴിച്ച് കൊടുത്തോളേ. അത്യാവശ്യം ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ, കാരണം നമ്മൾ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ആകുമ്പോൾ ഡെത്ത് ബൈ ചോക്ലേറ്റ് ആണല്ലോ, അപ്പോൾ അത്യാവശ്യം ഒഴിച്ച് കൊടുത്തോളൂ. മിൽക്ക് മേഡ് എത്ര കണ്ട് കൂടുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും, അത് വിചാരിച്ച് ഒന്നായിട്ട് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യരുത്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു 50 ml മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കോൺഫ്ലെക്സ്, കോൺഫ്ലെക്സ് ആണ് യൂസ് ചെയ്യുന്നത്. കോൺഫ്ലെക്സ് നമ്മൾ പാലിലൊക്കെ ഇട്ട് കഴിക്കുന്ന കോൺഫ്ലെക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ബോക്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിന് അത്യാവശ്യം കുറച്ച്, അധികം ഓവറാവൊന്നും വേണ്ട, 2 എണ്ണത്തേക്ക് ഏകദേശം ഒരു നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പിടി, ആ ഒരു അളവിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമ്മൾ നല്ല നാടൻ തേൻ ഒരു 50 ml 2 ജ്യൂസിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നാടൻ തേൻ ഞാൻ വെറുതെ പറഞ്ഞതല്ല, നല്ല അടിച്ചാപ്പുളി തേനാണ്. നമ്മൾ മലയോര പ്രദേശം ആയതുകൊണ്ട് ഈ റബ്ബർ തോട്ടത്തിലൊക്കെ പെട്ടി വെച്ചുണ്ടാക്കുന്ന തേനുകളാണ്, ചെറുതേന അങ്ങനെ തുടങ്ങി ഒരുപാട് തേനുകളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തേൻ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, നല്ല നാച്ചുറൽ ആയിട്ടുള്ള തേൻ ആവശ്യമുണ്ടെങ്കിൽ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുക, നിങ്ങൾ വിളിക്കുക, നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഡെത്ത് ബൈ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലാസ് ഒന്ന് മൊഞ്ചായി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഗ്ലാസിൻ്റെ സൈഡിലൂടെയൊക്കെ ഒഴിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ ഒഴിച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ മിൽക്ക് ഷേക്ക് ഇതിലേക്കാണ് ഒഴിച്ചെടുക്കുക. നമ്മൾ ഈ മിൽക്ക് ഷേക്കൊക്കെ കടയിൽ നിന്ന് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ 90-100 ആ ഒരു റേറ്റിലായിരിക്കും നമുക്ക് കിട്ടുക. നേരെ മറിച്ച് നമ്മളൊരു 90-120 രൂപയുടെ ഒരു ഫാമിലി പാക്ക് വീട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, ഇപ്പോൾ 2 പാക്ക് കട്ടപ്പാലും കൂടി വാങ്ങിയാൽ, ഐസ് പാലും കൂടി വാങ്ങിയാൽ, നമ്മൾ അടിച്ച പൊളിയായിട്ടൊരു 4-5 മിൽക്ക് ഷേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും. ഒരു 100-150 രൂപയ്ക്ക് നമുക്ക് 5-6 പേർക്ക് നല്ല അടിച്ച പൊളി ജ്യൂസ് കുടിക്കാം. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മളിതിനൊരു മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലെക്സും അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ കുറച്ച് സ്കൂപ്പൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കടയിൽ കിട്ടുന്ന അതേ രൂപത്തിലും അതേ മൊഞ്ചിലുമാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ഇടുന്ന സാധനങ്ങൾ അത്ര നിർബന്ധമൊന്നുമില്ല, എങ്കിലും ആ ഡെത്ത് ബൈ ചോക്ലേറ്റിൻ്റെ ആ മൊഞ്ചും കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ബാർ ചെറിയ പീസുകളാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുക. അതാകുമ്പോൾ ഇടയ്ക്ക് അതിങ്ങനെ കടിക്കുമ്പോൾ, ചോക്ലേറ്റ് കടിക്കുമ്പോൾ അതിൻ്റെ രസം വേറെയാണ്, അതുപോലെ തന്നെ കോൺഫ്ലെക്സ് കടിക്കുന്നതും. ഇനി നമുക്കൊന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട്, വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരാമെന്നുണ്ടെങ്കിൽ ഒന്ന് മൊഞ്ചാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറി അതിൻ്റെ മുകളിൽ ചെറിയ പീസ് വെച്ചെടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ നാടൻ തേൻ ഒന്നും കൂടിയാണ് ഒഴിച്ചെടുക്കുക, അപ്പോൾ ഒന്നും കൂടിയാണ് മൊഞ്ചായിക്കോളും. അടുത്തായിട്ട് ചോക്ലേറ്റ് സിറപ്പ്, ഇത് ഇല്ല എന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇതൊരു മൊഞ്ചിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഒഴിച്ചെടുക്കുന്നത്. ഒരു ഗ്ലാമർ, ഒരു ചൊറുക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഒഴിച്ചെടുക്കുന്നത്.
ഇഷ്ടമായ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോസ് അതായത് സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്ക്. അപ്പൊ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ എംജെ.